പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജൂലൈ 16 വെള്ളി. പ്രധാന വാർത്തകൾ. ഹൈസ്കൂൾ അവസാന പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് UAE സർക്കാർ പ്രഖ്യാപിച്ച ഗോൾഡൻ വിസയ്ക്ക് അർഹരായവർ 2036 പേരാണ്. ഇവരുടെ കുടുംബാംഗങ്ങൾക്കും 10 വർഷ വിസയ്ക്ക് അർഹതയുണ്ടാകുമെന്ന് എമിറേറ്റ് സ്കൂൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വ്യക്തമാക്കി. ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഗോൾഡൻ വിസ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം വന്നത് അടുത്തിടെയാണ്. ജനറൽ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ 95% മാർക്കോ അതിനു തുല്യമായ ഗ്രേഡോ നേടിയവർക്കാണ് വിസ അനുവദിക്കുക. UAE വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കരിക്കുലം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പൊതു സ്വകാര്യ സ്കൂളിലെ ഗ്രേഡ് 12 ബിരുദധാരികളെയാണ് നിലവിൽ ഗോൾഡൻ വിസയ്ക്ക് പരിഗണിച്ചിരിക്കുന്നത്. മികച്ച വിദ്യാർത്ഥികളെ അംഗീകരിക്കുന്നതിനാണ് UAE സർക്കാർ പദ്ധതി നടപ്പിലാക്കിയതെന്നും പ്രതിഭകളെ വാർത്തെടുത്ത് അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും എമിറേറ്റ്സ് സ്കൂൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ട്വിറ്ററിൽ കുറിച്ചു. രാജ്യത്തിൻ്റെ വികസന മുന്നേറ്റത്തിന് സഹായമാകുന്ന മികവുറ്റ വിദ്യാർത്ഥികളെ ആകർഷിക്കാനാണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നതെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്കും കുടുംബാംഗങ്ങൾക്കും നേരിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. ദുബായ് താമസക്കാർക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് വെബ്സൈറ്റ് വഴിയും ചെയ്യാം. കഴിഞ്ഞയാഴ്ച മുതൽ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് ഗോൾഡൻ വിസ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഖത്തർ അറൈവൽ വിസ പുനരാരംഭിച്ചതോടെ ഇന്ത്യയിൽ നിന്നും ആദ്യ യാത്രക്കാർ ഖത്തറിലെത്തി. വ്യാഴാഴ്ച രാത്രിയാണ് പാലക്കാട് എടത്തനാട്ടുകര സ്വദേശികളായ 2 പേർ ദോഹ ഹമ്മദ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയത്. 14 ദിവസം ഖത്തറിൽ തങ്ങിയ ശേഷം സൗദിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. സൗദി, UAE ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഖത്തറിലെ ഓൺ അറൈവൽ നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഖത്തറിലെത്തി 14 ദിവസം പൂർത്തിയാൽ സൗദിയിലേക്കും UAEയിലേക്കും പോകാനാവുമെന്നതാണ് ഇവരുടെ പ്രതീക്ഷ. ഗോ മുസാഫിർ ട്രാവൽസാണ് ആദ്യ യാത്രക്കാർക്കുള്ള സൗകര്യമൊരുക്കിയതെന്ന് MD ഫിറോസ് പറഞ്ഞു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയെ റെഡ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തർ അംഗീകൃത വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും രാജ്യത്തേക്ക് പ്രവേശനം. 6 മാസത്തെയെങ്കിലും കാലാവധിയുള്ള പാസ്പോർട്ട്, റിട്ടേണിംഗ് വിമാന ടിക്കറ്റ്, ഖത്തർ സന്ദർശിക്കുന്ന അത്രയും ദിവസത്തേക്കുള്ള അംഗീകൃത ഹോട്ടൽ ബുക്കിംഗ്, ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിൻ്റെ 2 ഡോസും സ്വീകരിച്ചതായുള്ള സർട്ടിഫിക്കറ്റ്, കോവിഡ് RT-PCR നെഗറ്റീവ് പരിശോധനാ ഫലം എന്നിവ ഓൺ അറൈവൽ യാത്രക്കാരന് നിർബന്ധമാണ്. അവധിക്കിടയിലെ ഞായറാഴ്ച ജോലിക്കെത്താൻ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. ഇന്നു മുതൽ ബലിപ്പെരുന്നാൾ അവധി പ്രതീക്ഷിക്കുന്നവർ യാത്രയും മറ്റു പരിപാടികളും ആസൂത്രണം ചെയ്യുന്ന സാഹചര്യത്തിലാണ്. ജോലിക്കെത്തിയില്ലെങ്കിൽ വാർഷിക അവധി ദിവസങ്ങളുടെ എണ്ണം കുറയും. അതേസമയം പെരുന്നാൾ അവധി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് അനുസരിച്ച് ക്രമപ്പെടുത്താൻ തൊഴിലുടമയ്ക്ക് സാധിക്കുമെന്ന മാനവവിഭവശേഷി സ്വദേശി വിൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. അവധികൾ സൗകര്യപൂർവ്വം വിവിധ ഘട്ടമായി നൽകുവാനും അനുമതിയുണ്ട്. പൊതു അവധിയായ വെള്ളിയാഴ്ച പ്രവർത്തിക്കുന്ന കമ്പനികൾ മറ്റൊരു ദിവസം തൊഴിലാളികൾക്ക് അവധി നൽകുന്നതോടൊപ്പം 50% അധിക വേതനവും നൽകണം. പകരം അവധിയില്ലെങ്കിൽ അടിസ്ഥാന വേതനം കണക്കാക്കി തൊഴിൽ ദിനങ്ങളിൽ 150% ഓവർ ടൈം വേതനം നൽകണമെന്ന് നാണ് നിയമം. കുവൈറ്റിൽ 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ പ്രക്രിയ ഇന്നു മുതൽ ആരംഭം കുറിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റ് ന്യൂസ് ഏജൻസിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന സെപ്റ്റംബറിന് മുന്നോടിയായി പരമാവധി വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടവർ രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടു. നിലവിൽ ഇക്കാര്യത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് അധികൃതർ മൊബൈൽ സന്ദേശങ്ങൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രാലയം അധികൃതരെ ഉദ്ധരിച്ച് കുവൈറ്റ് വാർത്താ ഏജൻസി അറിയിച്ചു. ബലിപ്പെരുന്നാളിനെ വരവേൽക്കുവാനൊരുങ്ങി രാജ്യം. പെരുന്നാൾ ദിവസങ്ങളിൽ വിപണിയിൽ പരിശോധനയും നിരത്തുകളിൽ ശുചീകരണവും ഊർജിതമാക്കും. നഗരസഭ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ അതത് നഗരസഭകളുടെ മേൽനോട്ടത്തിലാണ് പരിശോധന. ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഭക്ഷ്യ വിൽപ്പനശാലകൾ, അറവുശാലകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവിടങ്ങളിൽ സമഗ്ര പരിശോധന നടത്തും. ആരോഗ്യ കോവിഡ് മുൻകരുതൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ പ്രവർത്തനങ്ങളെന്നും പരിശോധിക്കുന്നുണ്ട്. പള്ളികൾ, നിരത്തുകൾ, പൊതുപാർക്കുകൾ എന്നിവിടങ്ങളിൽ ശുചീകരണവും കീട നിയന്ത്രണവും സജീവമാണ്. ബീച്ചുകളിൽ ശുചിത്വം ഉറപ്പാക്കുവാൻ സന്ദർശകരെ ബോധവൽക്കരിക്കുകയും മാലിന്യ നിക്ഷേപ ബാഗുകൾ നൽകുകയും ചെയ്യും. മാലിന്യ ബാഗുകളിൽ നിക്ഷേപിക്കാതെ വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. മീൻപിടുത്തം, ഉല്ലാസ ബോട്ടുകളിലെ സവാരികൾ എന്നിവയും നിരീക്ഷിക്കുന്നതാണ്. ഇത്തവണ ഹജ്ജ് വേളയിൽ പൊതുവെ ചൂടുള്ള കാലാവസ്ഥയായിരിക്കുമെന്നും 45 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം CEO ഡോക്ടർ ഐമൻ ബിന സാലിം ഗുലാം പറഞ്ഞു.
പുണ്യസ്ഥലങ്ങളിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സന്ദർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. ഉച്ചതിരിഞ്ഞ് കിഴക്ക് ഉയർന്ന ഭാഗങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെടുന്നത് കാരണം പൊടിക്കാറ്റ്, മഴ എന്നിവയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വിവരങ്ങൾ കൈമാറുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിശുദ്ധ ഹാജ് കർമ്മങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മക്കയിലേക്കുള്ള ഹാജിമാരെ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചതോടെ വെള്ളിയാഴ്ച മുതൽ ഹറമിലേക്കുള്ള പ്രാർത്ഥന അനുമതി നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചതായി ഹജ്ജ് ഉംറ സുരക്ഷാ സേനയുടെ കമാൻഡർ മേജർ ജനറൽ മുഹമ്മദ് അൽബസാമി പറഞ്ഞു. ഹാജിമാരുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്താണ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അതേസമയം തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച ശേഷം ദുൽഹജ്ജ് 14 മുതൽ ഉംറ ജുമാ നിസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള അനുമതി ഓൺലൈൻ വഴി ലഭ്യമാക്കുമെന്നും ഹജ്ജ് മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ ഇന്ത്യക്കാർക്ക് സന്ദർശക വിസകളിൽ അനുവദിച്ചു തുടങ്ങിയതോടെ പുതിയ നിർദ്ദേശങ്ങളുമായി അധികൃതർ രംഗത്ത്. ഖത്തറിലെത്തുന്ന ഇന്ത്യക്കാർ ഇനി മുതൽ മെഡിക്കൽ ഇൻഷുറൻസ് കൈവശം വെച്ചിരിക്കണമെന്ന് എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തെ എയർലൈൻ കമ്പനികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സിവിൽ ഏവിയേഷൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്ത് സന്ദർശക വിസയിലെത്തുന്നവർ കയ്യിൽ കരുതേണ്ട രേഖകൾ ഇവയാണ്: ഫാമിലി വിസിറ്റ് വിസ അല്ലെങ്കിൽ പേഴ്സണൽ വിസിറ്റ് വിസ, 6 മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട്, 3 മാസത്തെ കാലാവധിയുള്ള റിട്ടേൺ ടിക്കറ്റ്, വാക്സിനേഷൻ പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ്, ഇതിഹാസ് ആപ്പ് രജിസ്ട്രേഷൻ, നെഗറ്റീവ് PCR ടെസ്റ്റ്. ഗൾഫ് നാടുകളിലേക്കുള്ള ഇൻഷുർ ഇന്ത്യയിലെ വിവിധ കമ്പനികളിൽ നിന്നും ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നമസ്കാര സമയങ്ങളിൽ വാണിജ്യ സ്ഥാപനങ്ങൾ തുറന്നിരിക്കുവാൻ അനുമതി നൽകി ഉത്തരവ്. ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് വ്യാഴാഴ്ച പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നതനുസരിച്ച് സൗദിയിലെ എല്ലാ നഗരങ്ങളിലും പ്രാർത്ഥനാ സമയങ്ങളിൽ കടകളും വാണിജ്യ സ്ഥാപനങ്ങളും തുറന്നിരിക്കാം എന്നതാണ്. പ്രാർത്ഥനാ സമയമടക്കം പ്രവൃത്തി സമയങ്ങളിലുടനീളം വാണിജ്യ സാമ്പത്തിക പ്രവർത്തനങ്ങൾ തുടരാനാകുമെന്ന് ഫെഡറേഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. കൊറോണ വൈറസ് വ്യാപിക്കുന്നത് തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് സർക്കുലറിൽ പറയുന്നത്. ഷോപ്പ് തൊഴിലാളികളുടെയും ഉപഭോക്താക്കളുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് പ്രധാനമെന്നും ഫെഡറേഷൻ വിശദീകരിച്ചു. പ്രാർത്ഥന സമയങ്ങളിൽ അടച്ചിരിക്കുമ്പോൾ കടകൾക്കടുത്തുള്ള തിരക്ക് ഒഴിവാക്കുക എന്നിവയും ഇതിലൂടെ കുറയുമെന്നും കുറിപ്പിൽ പറയുന്നു. ബന്ധപ്പെട്ട അധികാരികളുമായി ആവശ്യമായ ഏകോപനം നടത്തിയ ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് ഫെഡറേഷൻ അറിയിച്ചു. പ്രാർത്ഥന നടത്തുന്നതിന് തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും തടസ്സമാകാത്ത വിധത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാനും ഉചിതമായ രീതിയിൽ നടപടികൾ സ്വീകരിക്കാനും തൊഴിലാളികൾക്കിടയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ സായൻ ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.